മാലിന്യം തള്ളുന്നവരെ കണ്ടെത്താൻ മട്ടന്നൂർ നഗരസഭയിൽ ക്യാമറകൾ സ്ഥാപിക്കുന്നു. സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായാണ് സ്ഥിരമായി മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന സ്ഥലങ്ങളിൽ സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കാൻ നഗരസഭ ഒരുങ്ങുന്നത്. തേർഡ് ഐ അറ്റ് മട്ടന്നൂർ എന്നതാണ് പദ്ധതിയുടെ പേര്. 48 ഇടങ്ങളിലാണ് ക്യാമറകൾ സ്ഥാപിക്കുക. മാലിന്യം വലിച്ചെറിയുന്നവരെ കണ്ടെത്തുകയാണ് പ്രധാന ലക്ഷ്യമെങ്കിലും വാഹനാപകടങ്ങൾ, മോഷണം എന്നിവ വീക്ഷിക്കുന്നതിനും പദ്ധതി സഹായകമാകും. ഇതോടെ മട്ടന്നൂർ നഗരസഭയിലെ എല്ലാ പ്രദേശങ്ങളെയും ക്യാമറ നെറ്റ്വർക്കിൽ ബന്ധിപ്പിക്കാൻ സാധിക്കും. ജനപ്രതിനിധികളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് 48 മാലിന്യം തള്ളുന്ന ഇടങ്ങൾ കണ്ടെത്തിയത്. ഇവിടങ്ങളിൽ CCTV സ്ഥാപിക്കുന്ന പ്രവൃത്തി അടുത്ത ആഴ്ച ആരംഭിക്കും. കൺട്രോൾ യൂണിറ്റ് ഒരുക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നു. നഗരസഭയോട് ചേർന്നുള്ള കെട്ടിടത്തിലാണ് കൺട്രോൾ യൂണിറ്റ് ഒരുങ്ങുന്നത്. നഗരസഭാ ചെയർമാൻ, സെക്രട്ടറി എന്നിവർക്ക് വീക്ഷിക്കാൻ കഴിയുന്ന വിധത്തിൽ അവരുടെ ക്യാബിനുകളിൽ സ്ക്രീനുകൾ സ്ഥാപിക്കും. പോലീസിനും ഈ സംവിധാനം ലഭ്യമാക്കും. വരും വർഷങ്ങളിൽ കൂടുതൽ സ്ഥലങ്ങൾ കണ്ടെത്താനിടയായാൽ അവിടെയും ക്യാമറകൾ സ്ഥാപിക്കും. നഗരസഭയുടെ 2022-23 വാർഷിക പദ്ധതിയിൽ 51 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി നീക്കിവച്ചത്. സർക്കാർ അംഗീകൃത സ്ഥാപനമായ സിൽക്ക് മുഖേനയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ക്യാമറകൾക്ക് പുറമെ മാലിന്യങ്ങൾ തള്ളുന്നത് കണ്ടെത്താൻ രഹസ്യസേനയെയും നഗരസഭ സ്ഥാപിക്കുന്നുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾക്കും ക്യാമറ കണ്ണുകൾ സഹായകമാകും. മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് മൂലമുണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഒട്ടനവധിയാണ്. മാത്രമല്ല സാംക്രമിക രോഗങ്ങൾ പെരുകുന്നതിനും തെരുവുനായ ശല്യം വർദ്ധിക്കുന്നതിനും അവ കാരണമാകുന്നുണ്ട്. ഇവയെല്ലാം പരിഹരിക്കുന്നതിനുള്ള ഒരു ശ്രമമാണ് തേടയേറ്റ് മട്ടന്നൂർ പദ്ധതിയിലൂടെ നഗരസഭ ലക്ഷ്യമിടുന്നതെന്ന് ചെയർമാൻ എൻ ഷാജിദ് മാസ്റ്റർ പറഞ്ഞു. ഈ ആക്ട് വന്നാൽ ഏറ്റവും അധികം കല്ലറ് നമുക്കായിരിക്കും കിട്ടുക, കാരണം അത്രമാത്രം ഫൈൻ ഈടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ കേരളത്തിന് രക്ഷയില്ല. ഇനിയൊരു പിഴ ഹരിത ട്രൈബ്യൂണൽ ഈടാക്കാൻ പറഞ്ഞാൽ കേരളത്തെ തന്നെ നമുക്ക് ജാമ്യം നിൽക്കേണ്ട അവസ്ഥയായിരിക്കും. അത്രയും വലിയ ഫൈനാ വരാൻ പോകുന്നത്. അപ്പം ജനങ്ങൾ നല്ല ബോധവൽക്കരണം ഉണ്ടാകണമെങ്കിൽ ഒരു പിഴ കൂടി ഉണ്ടാക്കണം എന്നുള്ളതാണ് സർക്കാർ കണ്ടിട്ടുള്ളത്. തന്നെ വാങ്ങിച്ചു കൊടുക്കേണ്ടതാണ്. അത് വന്നാൽ അതും വരും. അപ്പം പിന്നെ ഒക്കുന്നെടുക്കാം NPR ക്യാമറ അല്ലെങ്കിൽ മറ്റ് ക്യാമറ കൂടി ഉണ്ടാകും. അങ്ങനെയാകുമ്പം ഇങ്ങനെ അനധികൃതമായിട്ട് നമ്മൾ ആഗ്രഹിക്കാത്ത രീതിയിൽ വേസ്റ്റ് കൊണ്ടിടുന്നത് കുറക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് തോന്നുന്നത്.